കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. പി വി അൻവർ എം എൽ എക്കെതിരായ വധഗൂഢാലോചനയുടെ നിർണായക വെളിപ്പെടുത്തലുമായി നിലമ്പൂരിലെ മുസ്ലിം ലീഗ് പ്രവർത്തകൻ എ കെ സിദ്ദിഖ്. അൻവറിനെ കൊല്ലുമെന്ന് മുരുകേഷ് നരേന്ദ്രൻ തന്നോട് പറഞ്ഞതായി എ കെ സിദ്ദിഖ് പറഞ്ഞു. മുരുകേഷ് നരേന്ദ്രനും ആര്യാടൻ ഷൌക്കത്തും തമ്മിൽ അടുത്ത ബന്ധമാണെന്നും സിദ്ദിഖ് കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തി. അൻവറിനെതിരായ വധ ഗൂഢാലോചന സംബന്ധിച്ച വാർത്ത കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസാണ് പുറത്തുവിട്ടത്. ഈ തോട്ടം ഞാൻ പിന്നെ സോട്ടറിനെടുത്തു. ഞാൻ പി വി അൻവറും ഈ സോട്ടറുമായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ അതിൻ്റെ ഓണർ പിന്നെ പ്രഭാകരൻ മുരുകേഷ് സീറ്റാണ് ഈ കച്ചവടം ഉറപ്പിച്ചതും വാങ്ങിയതും. പിന്നെ അൻവറിന് ഇതിലൊരു ഇതുമില്ല. പക്ഷേ എന്നെ അത് എടുത്തെന്ന് പറഞ്ഞപ്പം ആര്യാടമ്പാ കുട്ടി വിളിച്ചും കണ്ട് അത് എടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ അയാളെ പിന്നെ അമ്മൻ അമ്മനും കൂടിയുള്ളൊരു കച്ചവടമാണ് അത് ചെയ്തത്. ഇതിൽ എനിക്ക് അൻവറുമായിട്ടൊരു ബന്ധമില്ല. പിന്നെ അതുകൊണ്ട് അത് അയാളെ യഥാർത്ഥ മുതലാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായതുകൊണ്ട് ബാപ്പുട്ടിയെ ഞാനത് എടുത്തതെന്ന് ഞാൻ ബാപ്പുട്ടിനോട് പറഞ്ഞു. അല്ല അത് നിങ്ങൾ വിചാരിച്ച മാതിരി ഒന്നല്ല, അതിന് പല പ്രശ്നമുണ്ട്. ഒരു പ്രശ്നം അതിനില്ല. ആര്യാടൻ ഷൗക്കത്ത് ഞങ്ങൾ ബാപ്പുട്ടി എന്ന ഒരിക്കലും എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് ബാപ്പുട്ടി. എനിക്ക് എല്ലാ നിലക്കും ഞാൻ മുസ്ലിം ലീഗുകാരനാണ്. ആ നിലക്ക് യു ഡി എഫ് എന്ന നിലക്ക് എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ മുസ്ലിം ലീഗുകാരനാണ്. അദ്ദേഹം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ വിളിച്ചിരുന്നു? വിളിച്ചിരുന്നു. ഷൗക്കത്ത് ആര്യാടൻ ഷൗക്കത്ത് വിളിച്ചു. എന്നിട്ട് നിങ്ങളോട് എടുക്കരുത് എന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാനിങ്ങനെ റീകൾക്ക് കൂലി കൊടുക്കാൻ പോണ സമയത്ത് പിന്നെ ഈ ഗോപകുമാർ പറഞ്ഞ മാസ്റ്റ് അപ്പുറത്തെ തോട്ടത്തിലെ മാനേജർ എന്നെ വിളിപ്പിച്ചു. ഇങ്ങനെ മുരുകേസ് വിളിക്കുന്നുണ്ട്, എന്നെ ആജിക്കാന്ന ഈ ഗോപകുമാർ വിളിക്കല്. അങ്ങനെ എന്നെ ആജിക്കാൻ നിങ്ങൾ ഒന്ന് വരണം, സൗഹൃദം സംസാരിക്കാനാണ് ഞാൻ. ഹരി മുരുകേസാണ് വിളിക്കുന്നത്, എൻ്റെ തൊട്ടടുത്താണ് വിളിക്കണേ പറഞ്ഞു. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് വരാൻ പറ്റുമോ വെച്ച് കുഴപ്പമില്ല ഞാൻ വരാമെന്നും പറഞ്ഞു. അങ്ങനെ മുരുകേസിൻ്റെ അടുത്ത് ഞാൻ പോയി. പോയപ്പം പിന്നെ അയാൾ എന്നോട് പറഞ്ഞ് ആദ്യം തന്നെ പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ആ തോട്ടടുത്ത് വെച്ച്. അപ്പം ഞാൻ അത് തോട്ടടുത്തത് പിന്നെ പ്രഭാകരൻ്റെ അമ്മയും ബലിയും കണ്ട് അയാളോട് റെക്കോർഡ് പരിശോധിച്ച് അത് തെറ്റില്ല, അയാൾ തന്നെയാണെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ട് ഞാൻ എടുത്ത്. എന്നാലും നിങ്ങൾക്ക് എന്നോടൊന്ന് ചോദിച്ചുകൂടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എന്നോട് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല, ഞാൻ അതതിൻ്റെ ഉടമക്കാരോട് ആ സാധനം വാങ്ങിയാണ്. അപ്പം എന്നോടോ ആൾ പറഞ്ഞ് പിന്നെ അൻവർ എം എൽ എനെ അറിയില്ലേ ചോദിച്ചാൽ ആ എം എൽ എ അല്ലേ, അതുകൊണ്ട് അറിയാതെ കൂലാണ്. എം എൽ എനെ ആ തവിട് പൊടിയാക്കിയിട്ടുണ്ട്, സാമ്പത്തികമായിട്ട് ആ തമിർത്തി ഇഞ്ഞവൻ്റെ ഞാൻ ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞ്. പിന്നെ എന്താ എനിക്ക് ഇജ്ജെന്ന് ചോദിച്ചിന്നോട്. എം എൽ എനെ ഇല്ലാതെയാക്കി എനിക്ക് ഈ എ കെ സിദ്ദിഖ് എനിക്കൊന്നുമല്ല, എന്നെ ഒന്നും അല്ലാതെയാക്കും, മര്യാദയ്ക്ക് അതിന് പിന്മാറിക്കോ പറഞ്ഞു. ഞാനതിന് തയ്യാറില്ല പറഞ്ഞു. താല്പര്യം എനിക്കറിയില്ല. ആര്യാടൻ ഷൗക്കത്തിനോട് പല വട്ടം പറഞ്ഞാൽ എടുക്കാൻ പോകരുത്, ആ ഭൂമി എടുക്കാൻ പോകരുത്, അത് അയാളെ പിന്നെ നരേന്ദ്രൻ്റെ മുതലാണെന്നാണ് പറഞ്ഞത്. അത് ഞാൻ അപ്പം തന്നെയാണ് എനിക്ക് ബോധ്യമായിട്ടാണ് ഞാനത് എടുത്തത്. ഞാൻ സോട്ടർ എടുത്തുക്കണ്. പിന്നെ ഇപ്പം സോട്ടർ എടുത്തുകൊണ്ട് നമ്മൾ മരം മുറിച്ചപ്പോൾ നമ്മളെ പേരിൽ കള്ളക്കേസ് കൊടുത്തതിൻ്റെ വണ്ടിയും ട്രാക്ടറും ലോറിയൊക്കെ പിടിപ്പിച്ച് എന്നോട് നേരിട്ട് പറഞ്ഞു. നരേന്ദ്ര അന്ന് ഈ ഗോപകുമാർ മാസ്റ്റർ ഉണ്ട്, ഇൻഡിപെൻഡന്റ് ഡ്രൈവറും ഉണ്ട്. പി വി കുട്ടൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കുട്ടൻ, പി വി അൻവർ ക്കെതിരെ പി വി അൻവറിനെതിരായുള്ള ഈ വധശ്രമത്തിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സിദ്ദിഖ് പറയുന്ന അനുസരിച്ച് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പ്രിയ, വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനും നിലമ്പൂരിലെ വ്യവസായിയുമായ സിദ്ദിഖ് ഇപ്പോൾ കൈരളി ന്യൂസിനോട് നടത്തിയിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. പി വി അൻവറിനെതിരായ വധഗൂഢാലോചന സംബന്ധിച്ച വാർത്ത കൈരളി ന്യൂസാണ് പുറത്തുവിട്ടത്. അന്ന് കണ്ണൂരിൽ നിന്നുള്ള RSS ക്രിമിനലുകളെ ഉപയോഗിച്ചുകൊണ്ട് നിലമ്പൂരിലെത്തിച്ചുകൊണ്ട് അവിടെ പി വി അൻവറിനെ വധിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന വാർത്തയാണെന്ന് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. അതിനുവേണ്ടി ധനരാജ് വധക്കേസിലെ പ്രതിയെ ഉൾപ്പെടെ നിലമ്പൂരിലേക്ക് എത്തിച്ചിരുന്നു. ഇതിൻ്റെ പിന്നിൽ ഈ പറയുന്ന അവിടുത്തെ ഈ റീഗൽ എസ്റ്റേറ്റിൻ്റെ ഉടമ മുരുകേഷ് നരേന്ദ്രൻ, അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ളവർ ഉണ്ടെന്ന് കാട്ടി പി വി അൻവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസ് നേതാവായ ആര്യാടൻ ഷൗക്കത്തിനും ഈ മുരുകേഷ് നരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് പുതിയ ചില വെളിപ്പെടുത്തലുകൾ വരുന്നത്. അവിടുത്തെ ഈ നിലമ്പൂരിലെ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് സിദ്ദിഖ്. അദ്ദേഹം അവിടുത്തെ വ്യവസായി കൂടിയാണ്. അദ്ദേഹം ആണിപ്പോൾ കൈരളി ന്യൂസിനോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പി വി അൻവറിനെ കൊല്ലുമെന്ന് മുരുകേഷ് നരേന്ദ്രൻ നേരത്തെ തന്നെ തന്നോട് പറഞ്ഞിരുന്നുവെന്നാണ് സിദ്ദിഖ് പറയുന്നത്.
ഈ നരേന്ദ്രന്റെ ബന്ധു മുരുകേഷ് പ്രഭാകരന്റെ തോട്ടം അവിടെ 20 ഏക്കർ സ്ഥലം അവിടെ റബ്ബർ എസ്റ്റേറ്റ് ആ സ്ലോട്ടറിനടുത്ത് ആളാണ് സിദ്ദിഖ്. അങ്ങനെ ആ തോട്ടം എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുരുകേഷ് നരേന്ദ്രൻ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ ഘട്ടത്തിലാണ് പറഞ്ഞത് അൻവറിനെ അറിയാലോ, അൻവറിനെ പൂർണ്ണമായും നമ്മൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി പോവുകയാണ്, ഇനി ശാരീരികമായും അൻവറിനെ വകവരുത്തും എന്ന ഭീഷണി ഈ മുരുകേഷ് നരേന്ദ്രൻ നടത്തിയിരുന്നു എന്നാണ് സിദ്ദിഖ് പറയുന്നത്. അതേസമയം തന്നെ ഈ മുരുകേഷ് നരേന്ദ്രനും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ വലിയ അടുപ്പക്കാരാണ്, വലിയ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഈ നരേന്ദ്രന് വേണ്ടി പല ഘട്ടങ്ങളിലും ആര്യാടൻ ഷൗക്കത്തെ തന്നെ വിളിച്ചിരുന്നു. ഒരു കാരണവശാലും ആ തോട്ടം ഇയാളുടെ ബന്ധുവാണ്, നരേന്ദ്രൻ്റെ ബന്ധുവാണ് പ്രഭാകരനെങ്കിലും ആ തോട്ടം ഒരു കാരണവശാലും നിങ്ങൾ എടുക്കരുത്, നിങ്ങൾ നരേന്ദ്രൻ്റെ കൂടെ നിൽക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ തന്നെ ആര്യാടൻ ഷൗക്കത്തെ വിളിച്ചിരുന്നു എന്നും ഭീഷണിപ്പെടുത്തി എന്നുമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ലീഗ് പ്രവർത്തകൻ സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നത്. പ്രിയ, അതായത് കുട്ടൻ, ഇവിടെ കോൺഗ്രസിന്റെ ബന്ധം മറന്നേക്ക് പുറത്തു വരുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. ഇതിൽ ആര്യാടൻ ഷൗക്കത്തിനുള്ള കണക്ഷൻ എന്താണ് എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ വധശ്രമവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ തന്നെ ഇതിൽ ഒരു നിമിഷം ഇപ്പോൾ ശ്രീ പി വി അൻവർ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പി വി അൻവർ, താങ്കൾക്ക് നേരെയുള്ള വധശ്രമം അതിൻ്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ മറന്നേക്ക് പുറത്തു വരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു ലീഗ് പ്രവർത്തകൻ്റെ തന്നെ പ്രതികരണമാണ്. അദ്ദേഹം പറയുന്നത് ഇതിൽ വ്യക്തമായ പങ്ക് അല്ലെങ്കിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട്, മുരുകേഷ് നരേന്ദ്രനും ആര്യാടൻ ഷൗക്കത്തിനെയും തമ്മിലുള്ള കണക്ഷൻ ഇതൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു നമ്മളോട്. തീർച്ചയായിട്ടും കാര്യങ്ങളുടെ ഒരു കിടപ്പ് അങ്ങനെ തന്നെയാണ്. അത് വ്യക്തമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസിൽ നമ്മൾ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുള്ളത്. ശ്രീ സിദ്ദിഖ് പറയുന്നത് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് ഈ റബ്ബർ തോട്ടം എന്ന് പറയുന്ന തോട്ടത്തിലെ സ്ലോട്ടർ എടുത്ത വ്യക്തിയാണ് സിദ്ദിഖ്. സ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ഈ റബ്ബർ 25 വർഷമാണ് ആവറേജ് തോട്ടത്തിന് പണ്ട് ജീവിതകാലം. അപ്പൊ അവസാന കാലഘട്ടത്തിൽ ഒരു 3-4 വർഷം ബാക്കിയാകുമ്പോൾ സ്ലോട്ടറിന് കൊടുത്താൽ ആളുകൾ ആ 4 ലക്ഷം ഈ റബ്ബർ പാല് വെട്ടിയെടുത്ത് ആ മരം മുറിച്ചെടുത്ത് കൊണ്ടുപോകുന്നതിനാണ് സ്ലോട്ടർ എന്ന് പറയുന്നത്. ആ രീതിയിൽ സ്ലോട്ടർ എടുത്ത വ്യക്തിയാണ് ഈ സിദ്ദിഖ്. ലക്ഷങ്ങൾ മുടക്കിയിട്ട് അദ്ദേഹത്തിന്റെ പലതവണ വിളിച്ചിട്ട് ഈ പറയപ്പെടുന്ന ആര്യാടൻ ഷൗക്കത്ത് താങ്കൾ അതിൽ നിന്ന് ഒഴിയണമെന്നും, താങ്കൾ അത് ഒഴിഞ്ഞില്ലെങ്കിൽ താങ്കൾക്ക് വലിയ നഷ്ടമുണ്ടാകുമെന്നും, താങ്കൾ അതിന് പിന്മാറിയിട്ടില്ലെങ്കിൽ അതിന്റെ പിന്നീടുള്ള എല്ലാ ദുരന്തങ്ങളും താങ്കൾ അനുഭവിക്കേണ്ടി വരും എന്ന രീതിയിൽ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിക്കേണ്ട കാര്യം ആര്യാടൻ ഷൗക്കത്തിന് എന്താണ്, ആര്യാടൻ ഷൗക്കത്തിന് ഈ റബ്ബർ എസ്റ്റേറ്റിൽ എന്ത് അവകാശമാണുള്ളത്. മാത്രമല്ല അതിന് ശേഷം സിദ്ദിഖ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ നേരിട്ട് ഈ മുരുകേശൻ വിളിച്ച് സംസാരിച്ച് താങ്കൾ അതിൽ നിന്ന് ഒഴിഞ്ഞില്ലെങ്കിൽ MLA തന്നെ ഞാൻ ഇല്ലായ്മ ചെയ്യാൻ പോവുകയാണ്, താങ്കളും അനുഭവിക്കുമെന്ന ഭാഷയിൽ അദ്ദേഹത്തോട് സംസാരിച്ചു എന്നത് ഈ നാട്ടിലെ എല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരാളോടൊന്നും മാത്രമല്ല, പലരോടും 3-4 ആളുകളോട് ഈ തോട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 3-4 ആളുകളോട് ഇത്തരത്തിലുള്ള ഭീഷണി മുരുകേഷ് നരേന്ദ്രൻ ഉയർത്തിയിട്ടുണ്ട്. അതിനൊക്കെ അദ്ദേഹത്തിന്റെ സപ്പോർട്ടായി നിൽക്കുന്നത് ശ്രീ ആര്യാടൻ ഷൗക്കത്താണ്. ആര്യാടൻ ഷൗക്കത്തിനെ കാണാതെ ഒരു ദിവസം പോലും അദ്ദേഹം ഈ നാട്ടിൽ വന്ന് ഈ തോട്ടത്തിലേക്ക് പോകുമ്പോൾ പോകാറില്ല എന്നാണ് നിലമ്പൂർക്കാർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് അത്രയും വ്യക്തമായി പോലീസിന് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. ഈ ഗൂഢാലോചനയെ കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ അവസാനമായി AK സിദ്ദിഖിന്റെ പ്രതികരണം തന്നെ വന്നിരിക്കുന്നു, ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ താങ്കൾക്ക് തന്നെ കൂടുതൽ സഹായകമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുന്നു, അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു, അതിനൊക്കെ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഇനിയും ഈ ഒരു ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിൽ വലിയ കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യതയും എത്രത്തോളമാണ് ഉള്ളത് എന്നാണ് താങ്കൾ കരുതുന്നത്? ഇതിൽ ഈ ആളുകൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ച്, ഞാനൊരു പഴയകാല കോൺഗ്രസ്സുകാരനായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കോൺഗ്രസ് വിട്ട് ഈ ഇടതുപക്ഷ മുന്നണിയോടൊപ്പം CPMനോടൊപ്പം ചേർന്ന് മത്സരിച്ച് ജയിച്ചതിന് ശേഷം ആ ജയം കഴിഞ്ഞ് അന്ന് തുടങ്ങിയതാണ് എന്നെ ഉപദ്രവിക്കാനുള്ള അവരുടെ പദ്ധതികൾ. കാരണം അന്ന് തൊട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ ജനകീയമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെട്ട് CPM എന്ന പ്രസ്ഥാനത്തിനും ഇടതുപക്ഷത്തിനും ശക്തി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങളെ സഹായിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. നിങ്ങൾ തന്നെ ഓർക്കുന്നുണ്ടാകും, ഞാൻ MLA ആയതിനു ശേഷം ഒരു വർഷം കഴിയുമ്പോൾ 1000-ത്തോളം കുടുംബങ്ങളാണ് ഈ നിയോജക മണ്ഡലത്തിൽ വിവിധ കോൺഗ്രസ് മുസ്ലിം ലീഗ് മറ്റു പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് CPMലേക്ക് കടന്നു വന്നത്. അവരെ സ്വീകരിക്കാൻ വന്നിരുന്നത് ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു. അതിനുശേഷം ഞാൻ അധികാരത്തിൽ വരുമ്പോൾ 2-3 പഞ്ചായത്തിലാണ് ഇവിടെ CPM ഭരിച്ചുകൊണ്ടിരുന്നത്.
ഞാൻ വന്നതിന് ശേഷം പോത്തുകൽ പഞ്ചായത്തും അമരമ്മൽ പഞ്ചായത്തും അവിടെ ഉണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന യു ഡി എഫിന്റെ പഞ്ചായത്ത് മെമ്പർമാർ അവരുടെ ദുർഭരണത്തിന്റെ ഫലമായി എന്നെ ബന്ധപ്പെടുകയും ആ പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ തയ്യാറാകുകയും അങ്ങനെ രാജിവെച്ച് അവർ സി പി എമ്മിനോട് സഹകരിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്ന് ആ രണ്ട് പഞ്ചായത്തുകളും പിടിച്ചെടുത്ത് പാർട്ടിക്ക് അനുകൂലമാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് അവരെ സംബന്ധിച്ച് ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത സംഭവമാണ്. നിലമ്പൂരിനെ സംബന്ധിച്ച് അവർക്കിതൊന്നും ഒരിക്കലും രാഷ്ട്രീയമായിട്ട് താങ്ങാൻ കഴിയുന്നതല്ല. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത വണ്ടൂർ മണ്ഡലത്തിൽ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സഹായം ചെയ്യാൻ എനിക്ക് സാധിച്ചു. എന്റെ വീട് നിൽക്കുന്ന മണ്ഡലമായ ഏറനാട് മണ്ഡലം, ശ്രീ പി കെ ബഷീറാണ് അവിടെ എം എൽ എ. അവിടെ അട്ടനവധി പാർട്ടിയുമായി ബന്ധപ്രവർത്തനങ്ങളിൽ പൊതുപ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായതുകൊണ്ട് ഈ മൂന്ന് മണ്ഡലങ്ങളിലും യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ ക്ഷീണം എന്റെ സാന്നിധ്യം ഉണ്ടാക്കുന്നു എന്ന തിരിച്ചറിവ് ഇവരെല്ലാം കൂടെ കൂടിയിട്ട് ഏതെങ്കിലും ഒരു നിലയ്ക്ക് എന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 4 വർഷമായി ശ്രമിക്കുകയാണ്. എന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ, എന്റെ കച്ചവടങ്ങൾ, എന്റെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ എല്ലാത്തിലും കള്ളക്കേസുകൾ കൊടുത്ത് കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് പ്രതിസന്ധിയിലാക്കി നിൽക്കുന്നിട്ടും ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാതെ ഈ ജനങ്ങളോടൊപ്പം സി പി എമ്മിന്റെയും ജനങ്ങളുടെയും പരിപൂർണ പിന്തുണയോടുകൂടി ഈ ജനകീയ പ്രവർത്തനവുമായി അതിശക്തമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിനെ തടയിടാൻ മറ്റൊരു മാർഗവും ഇല്ല. സഖാവ് കുഞ്ഞാലി എങ്ങനെയാണോ അവർക്ക് തലവേദനയായി തീർന്നത്, അതുപോലെ തന്നെ അന്ന് തോട്ടം മുതലാളിമാർക്ക് വേണ്ടി കുഞ്ഞാലിയെ കൊല്ലാൻ കോൺഗ്രസ് എങ്ങനെയാണോ പ്ലാൻ ചെയ്തത്, അതേ മറ്റൊരു തോട്ടം മുതലാളിയുടെ സാമ്പത്തിക ഗുണ്ടാ സഹായത്തോടു കൂടി എന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ ഗുണ്ടകൾ കണ്ണൂരിൽ നിന്നും ഇവിടെ വന്നത്. മാത്രമല്ല ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ, ഇവിടെ വെച്ചല്ല പല സ്ഥലങ്ങളിലും അതിൽ അവർ ശ്രമം നടത്തിയിരുന്നു. കേരളത്തിന്റെ പുറത്ത് മംഗലാപുരത്ത് വെച്ച് ഒരു പ്രാവശ്യം എന്റെ പിന്നാലെ അവരുണ്ടായിരുന്നു എന്നൊക്കെ പല കോണുകളിൽ നിന്നും പറഞ്ഞു കേൾക്കുകയാണ്. അതുകൊണ്ട് പോലീസ് ഈ പറയുന്ന ഞാൻ നൽകിയ പരാതി വിശദമായി പരിശോധിക്കേണ്ടത്, ഒരു സാധാരണയായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ അന്വേഷിച്ചാൽ ഇത് കണ്ടെത്താൻ കഴിയില്ല. ഇതിന്റെ ഗൂഢാലോചന പല സ്ഥലങ്ങളിലും ഇതിനു വേണ്ടിയിട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട്. മാത്രമല്ല ഈ മുരുകേഷ് നരേന്ദ്രനെതിരെ ഇദ്ദേഹം നടത്തുന്ന കള്ളപ്രചരണത്തിനെതിരെ മലപ്പുറത്ത് ഒരു പത്രസമ്മേളനം വിളിച്ച് ഞാൻ പത്രസമ്മേളനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്റെ വാഹനത്തിന് നേരെ അന്നത്തെ ആര്യാടന്റെ യൂത്ത് കോൺഗ്രസ്സുകാർ അക്രമം നടത്തിയത് വാർത്തകളിൽ വന്നതാണ്. പോലീസ് കേസായതാണ്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച്, ആര്യന്മാരെ സംബന്ധിച്ച് ഞാനൊരു തലവേദനയാണ്. ആ തലവേദന രാഷ്ട്രീയമായി തീർത്തില്ലെങ്കിൽ അവരുടെ ഇന്ന് ഞാൻ ഇല്ലായ്മ ചെയ്ത അവരുടെ വേരുകൾ പൂർണ്ണമായും ഈ പ്രദേശത്ത് നശിച്ചു പോകും. അവർക്ക് ഭൂമിയിൽ ഈ രാഷ്ട്രീയത്തിൽ നിലനിൽപ്പുണ്ടാകില്ല എന്ന തിരിച്ചറിവാണ് അവരുടെ ഈ ദുരുദ്ദേശത്തിന്റെ പിന്നിൽ എന്നാണ് വ്യക്തമായും ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ പി വി അൻവർ, ഒരു കാര്യം കൂടി, ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെ കുറിച്ചും അവരുടെ രാഷ്ട്രീയ ബന്ധം എന്താണ് എന്നതിനെ കുറിച്ചും വളരെ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ബി ജെ പി ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ലീഗ് ആവട്ടെ, ഇവരുടെ പ്രതിനിധികളുമായി അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അത് ആരായാൻ താങ്കൾ ശ്രമിച്ചിട്ടുണ്ടോ? ഇത്ര വലിയൊരു വിഷയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അല്ല, ഇവിടെ ആര്യാടന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയമാണ്. കേരള രാഷ്ട്രീയത്തിലെ വലിയ തന്ത്രജ്ഞനാണ് അദ്ദേഹം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം പാണക്കാട് തങ്ങളെ തെറി വിളിക്കും. ചില സമയത്ത് പാണക്കാട് തങ്ങൾക്കെതിരെ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കും. ആ സമയത്ത് തന്നെ അവർക്ക് എതിരായിട്ട് നിൽക്കുന്ന മണ്ഡലത്തിലെ വോട്ടുകൾ, കേരളത്തിലെ എന്താ പറയാ തീവ്രവാദ വോട്ടുകൾ, ഇവരെ ആര്യാടന് അനുകൂലമാക്കുന്ന ഒരു രാഷ്ട്രീയം, എപ്പോഴും ഒരു ഡബിൾ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ നിയോജക മണ്ഡലത്തിൽ എനിക്കറിയാം, ഇവിടുത്തെ പാർട്ടിക്കാർക്കറിയാം, ഇവിടെ ബി ജെ പി എന്ന് പറയുന്നത് ആര്യാടന്റെ അടുക്കളക്കാരാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആര്യാടന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് എന്നും എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിന് ഊർജം നൽകിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പിയും ആർ എസ് എസും. ആ സഹായം ഇന്നും അദ്ദേഹം തേടുന്നുണ്ട്. എല്ലാ വഴികളും അടഞ്ഞപ്പോ അവർക്ക് തേടാനുള്ള വഴി ആർ എസ് എസ് ആണ്. ആർ എസ് എസിന്റെ ഗുണ്ടകളാണ്, അവരുടെ ക്വട്ടേഷൻ ടീമാണ്. ആ ക്വട്ടേഷൻ ടീമിനെ കൃത്യമായി ഉപയോഗിച്ചു. ആ ഉപയോഗിക്കാനുള്ള ഒരു ചട്ടുകമായി മുരുകേഷ് നരേന്ദ്രനെയും ഭാര്യയെയും അതിന് കൂട്ടുപിടിച്ചു എന്നതാണ് ഈ കേസിന്റെ പിന്നിലുള്ള യഥാർത്ഥ സത്യം. ശരി, വളരെയധികം നന്ദി ശ്രീ പി വി അൻവർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. പി വി അൻവർ എം എൽ എക്കെതിരായ വധ ഗൂഢാലോചനയുടെ നിർണായക വെളിപ്പെടുത്തലുമായി നിലമ്പൂരിലെ മുസ്ലിം ലീഗ് പ്രവർത്തകൻ എ കെ സിദ്ദിഖ്. അൻവറിനെ കൊല്ലുമെന്ന് മുരുകേഷ് നരേന്ദ്രൻ തന്നോട് പറഞ്ഞതായി എ കെ സിദ്ദിഖ് പറഞ്ഞു. മുരുകേഷ് നരേന്ദ്രനും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ അടുത്ത ബന്ധമാണെന്നും സിദ്ദിഖ് കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തി. അൻവറിനെതിരായ വധ ഗൂഢാലോചന സംബന്ധിച്ച വാർത്ത കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസ് തന്നെയാണ് പുറത്തുവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് പി വി കൂട്ടൻ നൽകിയത്.